Good day all, welcome back to my channel. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് റീഡറിലെ യൂണിറ്റ് വൺ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ലെ ഫസ്റ്റ് ചാപ്റ്റർ ദി ത്രീ എൽസ് ഓഫ് എംപവർമെൻ്റ് ആണ് ഓക്കെ അത് ഇറ്റ്സ് എ സ്പീച്ച് ഗിവൺ ബൈ ക്രിസ്റ്റ്യൻ ലഗാർ ഓക്കെ അപ്പോൾ ഈ സ്പീച്ചിൽ മെയിൻലി നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തെ പറയുന്നത് ഓക്കെ നമ്മുടെ ഈ വേൾഡ് പറയുന്നത് സ്ത്രീകൾ എപ്പോഴും സ്ത്രീകൾ എപ്പോഴും കെട്ടി എപ്പോഴും പക്ഷാഭേദമാണ് അതിപ്പോൾ ഏത് ഫീൽഡിലായിക്കോട്ടെ വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ ജോലികളിൽ സമൂഹത്തിൽ അങ്ങനെ 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 ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്ത്രീകളെ ഈ ഒരു ലോ ലെവലിൽ നിന്ന് പുറത്തേക്ക് ഹൈ ലെവലിലേക്ക് ഓക്കെ പുരുഷന്മാർക്ക് തുല്യമായിട്ട് അല്ലെങ്കിൽ അതിലും ഉപരി കൊണ്ടുവരാൻ സാധിക്കാം ഓക്കെ അവരുടെ കഴിവുകൾ പുറത്തെടുത്തുക അവരുടെ ലൈഫ് അതേപോലെ ഈ വേൾഡിനെ മുന്നിലേക്ക് സക്സസ്ഫുൾ ആക്കാൻ സാധിക്കാൻ പറ്റുക എന്നൊക്കെ എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്പീച്ചിൽ പറയുന്നത് അപ്പോൾ സ്പീച്ചൊക്കെ കിടക്കുന്നതിൻ്റെ മുന്നേ ആദ്യം നമുക്ക് ഇതിൻ്റെ ഓത്തറായ ക്രിസ്റ്റൻ ലഗാറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ബ്രീഫ് ചെയ്ത് പോവാം ക്രിസ്ത്യൻ ലഗാർഡ് ഇസ് ദ ഫസ്റ്റ് വുമൻ ടു ബിക്കം ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് എ ജി എറ്റ് എക്കണോമി ആൻഡ് ടു ഹെഡ് ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഓക്കെ അപ്പോൾ ഈ ക്രിസ്ത്യൻ ലഗാഡ് പറഞ്ഞാൽ അവർ ഫസ്റ്റ് വുമനീന്ന് ആദ്യത്തെ സ്ത്രീയെന്ന് ടു ബിക്കം ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് എ ജി എറ്റ് എക്കണോമി അതേപോലെ നമ്മുടെ ഐ എം എഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലെ ഹെഡാണ് ഓക്കെ ഫസ്റ്റ് സ്ത്രീയാണ് ഓക്കെ ആദ്യത്തെ സ്ത്രീയാണ് എന്ത് ഐ എം എഫിലെ ഹെഡ് ആവാനും അതേപോലെ എന്താണ് ഫിനാൻസ് മിനിസ്റ്റർ ആവാനും ഓക്കെ അപ്പോൾ ഈ ക്രിസ്ത്യൻ ലഗാഡാണ് മെയിൻലി നമ്മുടെ വിമൻ എംപവമെൻറ്റിൻ്റെ നീഡിനെ കുറിച്ചിട്ട് നമ്മളെ അധികം എക്നോളജ് മീൻസ് ആ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും ആ ഒരു നീഡ് പുറത്ത് കാണിച്ച് സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുത്തതും ഈ ക്രിസ്ത്യൻ ലഗാഡാണ് ഓക്കെ അപ്പോൾ ഒരു ലീഡർ വേണമല്ലോ മുന്നിൽ മുന്നിൽ നിന്ന് ബാക്കിയുള്ളവരെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്തിൽ നിന്നൊരു ലേഡിയാണ് നമ്മുടെ ക്രിസ്ത്യൻ ലഗാഡ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സ്പീച്ച് നമ്മളിപ്പോൾ പഠിച്ച സ്പീച്ച് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്പീച്ചും ഓക്കെ അതായത് ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് ഓക്കെ ആ ഒരു സ്പീച്ച് കൊടുത്തത് നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഓക്കെ വാഷിംഗ്ടൺ ഡി സി ഓൺ നയൻറ്റീൻ മെയ് ടു തൗസൻഡ് ഫോർട്ടീൻ ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ ഓത്തറുടെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു വേഗ ഒരു ഷോർട്ട് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്രിസ്ത്യൻ ലഗാറിനെ കുറിച്ച് ഈ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ഈ ഒരു ഈ ഒരു ഷോർട്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ എന്താണ് ക്രിസ്ത്യൻ ലഗാർ ആസ് എ വിമൻ ഒരു സ്ത്രീ ആയിട്ട് അവർക്ക് എന്തൊക്കെ ബാരിയേഴ്സ് അവർ കടന്ന് അവർക്ക് ഒരു സക്സസ്ഫുൾ ലൈഫ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി അവരുടെ ഡ്രീമായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഒരിക്കലും അവർ ഇങ്ങനെ താഴ്ന്നു നിന്നിട്ട് തന്നെ ആണെങ്കിൽ ഒരിക്കലും അവർക്ക് ഇങ്ങനെ ഫസ്റ്റ് വുമൻ ടു ബിക്കം ഫിനാൻസ് മിനിസ്റ്റർ ആയി ആവാൻ സാധിക്കില്ലായിരുന്നു ഓക്കെ അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ഒരു ആദ്യത്തെ സ്ത്രീയായി ഓക്കെ ടു ബിക്കം ഫിനാൻസ് മിനിസ്റ്റർ കാരണം അവർ മുന്നിലേക്ക് വന്നിട്ട് തന്നെയാണ് ഈ ബാരിയേഴ്സ് ഈ തടസ്സങ്ങളൊക്കെ മാറ്റി നിർത്തി അവർ മുന്നിലേക്ക് തള്ളി വന്നത് കൊണ്ട് തന്നെയാണ് അവർ അവർക്ക് അവരുടെ ലൈഫ് എന്താണ് സക്സസ്ഫുൾ ആയത് സോ നോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സ്പീച്ച് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സ്പീച്ചിൽ സൊ ലെസ്റ്റിയൻ ലഗാർ പറയുന്നത് ഓക്കെ എങ്ങനെയാണ് നമുക്ക് വിമെൻക്ക് ഈ ക്രിസ്ത്യൻ ലഗാഡ് മുന്നിലേക്ക് വന്ന പോലെ തന്നെ ബാക്കിയുള്ള സ്ത്രീകൾക്കും എങ്ങനെയാണ് അവർക്ക് എംപവർമെൻറ്റ് എങ്ങനെയാണ് അവർക്ക് അവരുടെ ലൈഫ് ഫുൾഫിൽ ആൻഡ് സക്സസ്ഫുൾ ആക്കാൻ പറ്റുക എന്ന് നോക്കാം സോ ലെറ്റ്സ് ബിക്ക് ഇൻ ദ സ്പീച്ച് ഓക്കെ സോ റീഡ് ആൻഡ് റിഫ്ലെക്ട് ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വുമൻ ഇസ് എ പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവ്രി സൊസൈറ്റി ഓക്കെ ഇമാൻസിപ്പേഷൻ പറഞ്ഞാൽ വിമോചനം ഓക്കെ എംപവ്മെൻ്റ് പറഞ്ഞാൽ ശാക്തീകരണം അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക അതൊക്കെയാണ് തന്നെ എംപവർമെൻറ്റ് പറഞ്ഞാലും ഓക്കെ വിമൻ ഇസ് എ പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവ്രി സൊസൈറ്റി സൊസൈറ്റി പറഞ്ഞാൽ സമൂഹം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലൈംഗ് മീനിങ് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ മെയിൻ പ്രൈം ഇമ്പോർട്ടൻസ് ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ സ്ത്രീകളുടെ വിമോചനവും അവരെ ശക്തിപ്പെടുത്തുക അവരെ മെച്ചപ്പെടുത്തുക അവരെ ആ ഒരു കൂട്ടിൽ നിന്ന് എന്താണ് ഫ്രീഡം കൊടുത്ത് അവർക്ക് അവരുടെ ശക്തി ഒന്നുകൂടി കൂട്ടാനാണ് ശ്രമിക്കുന്നത് അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം ഒരു സൊസൈറ്റിയിൽ നമ്മൾ ചെയ്യാൻ പോകുകയാണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നാണ് പറയുന്നത് Okay in our country we have achieved partial success but we still have a long way to go ഓക്കെ നമ്മുടെ നാട്ടിൽ ഓക്കെ ഇൻ ആർ കൺട്രി ഓക്കെ വി ഹാവ് അച്ചീവ്ഡ് പാർഷ്യൽ സക്സസ് നമ്മൾ പകുതി സക്സസ്ഫുൾ ആയിട്ടുള്ളൂ ഓക്കെ ഫുള്ളി സക്സസ്ഫുൾ ആയിട്ടില്ല നമ്മൾ ആ ഒരു ഹാഫ് വേ മാത്രത്തിയിട്ട് പക്ഷെ പക്ഷേ ഇനിയുണ്ട് ബാക്കി ഹാഫ് ഓക്കെ വിസ്റ്റ് ലവ ലോങ് വെയ്റ്റ് പോകും ഇനിയുണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പൊട്ടിച്ച് കളഞ്ഞ് ആ ഒരു സ്ത്രീയുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓക്കെ വാട്ട് ഷുഡ് ബി ഡു ടു അച്ചീവ് ദിസ് ഗോൾ ഓക്കെ അപ്പോൾ ഫുള്ളി ഹൺഡ്രഡ് പേഴ്സെൻ്റ് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ അതാണ് ഈ ഒരു സ്പീച്ചിൽ പറയുന്നത് ഓക്കെ ഹിയർ ഇസ് എ സ്പീച്ച് ഓൺ ദ റിക്വസ്സെറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ് ഓക്കെ അപ്പോൾ ഈ സ്പീച്ചിലുണ്ട് എന്ത് റിക്വസ്റ്റസ് ഓഫ് വിമൻ എംപവർമെൻറ്റ് വുമൻ്റെ ശാക്തീകരണം ഓക്കെ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനുള്ള റിക്വസ്റ്റും കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് അത് ഈ സ്പീച്ചിലുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ So let's start the speech. The Three L's of Empowerment by Christine Lagarde. Okay, Alpha, the speech starts like this Good afternoon. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി അമങ് ഫ്രണ്ട്സ് ആൻഡ് കിൻറ് സ്പിരിറ്റ്സ് ഓക്കെ അപ്പോൾ ആദ്യം ക്രിസ്ത്യൻ ലഗാഡ് എന്താണ് ഓഡിയൻസിനെ ഗ്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ട് ഓക്കെ പിന്നെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അതായത് ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി അമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻറ് സ്പിരിറ്റ്സ് അതായത് നല്ല ഒരു ഹാപ്പി ഫീലിംഗ് ഉണ്ട് എന്ത് അമങ് ഫ്രണ്ട്സ് ആൻഡ് കിൻറഡ് സ്പിരിറ്റ്സ് ഓക്കെ അതായത് കിൻറെ സ്പിരിറ്റ്സ് പറഞ്ഞാൽ കിൻറ് പറഞ്ഞാൽ സമാന ഗുണമുള്ള സെയിം ചിന്തകളുള്ള സ്പിരിറ്റ്സിൻ്റെ ഇവിടുത്തെ മീനിങ് പറഞ്ഞാൽ സ്വഭാവമാവാം ഭാവന ആദർശം അകനെയാണ് അതായത് സമാന ഗുണമുള്ള ഈ സ്വഭാവങ്ങളും ആദർശവും ഭാവനവും എല്ലാം ആൾക്കാരുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നല്ല ഗ്രേറ്റ് ഫീലിംഗ് തോന്നുന്നുണ്ട് അതിന് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഓക്കെ പിന്നെ ദ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി പ്രോസസ് മെനി ചാലഞ്ചസ് ദറ്റ് റിക്വയർ ന്യൂ വെയ്സ് ഓഫ് തിങ്കിംഗ് നൺ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ എക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് ഓക്കെ അപ്പോൾ ഒരേറ്റർ പറയാനും നമ്മുടെ ഈ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറിയിൽ നമുക്ക് കുറേ ചാലഞ്ചസ് ഉണ്ട് നമുക്ക് കുറേ വെല്ലുവിളികളുണ്ട് നേരിടാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ആയ ചാലഞ്ച് അല്ലെങ്കിൽ ഏറ്റവും മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫസ്റ്റ് നേരിടേണ്ട ചാലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളി പറഞ്ഞാൽ ദ എക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് ഓക്കെ എക്കണോമിക് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തികം അപ്പം ഈ നമ്മുടെ സാമ്പത്തിക അവസ്ഥ കൂട്ടാൻ അവരുടെ ആ ഒരു റോൾ ആ ഒരു ഭാഗം ഒക്കെ ഒരു സ്ത്രീക്ക് നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന റോളിൻ്റെ ആക്ടിവിറ്റി കൂട്ടാം ഇന്നെ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് കാരണം നമുക്കറിയാം നമ്മുടെ വേൾഡ് നമ്മുടെ ഈ വേൾഡ് എന്താണ് റാപ്പിഡ്ലി ചേഞ്ചിങ്ങാണ് ഇന്ന് കാണുന്ന പോലെ അല്ല നാല് ഓക്കെ ഫുള്ളി ഡെവലപ്പ് ആയതുകൊണ്ടിരിക്കാനാണ് ഫുള്ളി സൊഫെസ്റ്റിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടിരിക്കാനും ഓക്കെ അപ്പോൾ ഈ ഒരു നമ്മുടെ വേൾഡിൻ്റെ ആ ഒരു ഗ്രോത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഓക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു എക്കണോമിക് അതായത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയിലെ എന്താണ് നമ്മുടെ സ്ത്രീകൾ അവർ ചെയ്യുന്ന റോള് ഓക്കെ അവർക്ക് അതിൽ എന്ത് റോളാണ് അവരതിൽ ഈ നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസിൽ എന്തെങ്കിലും ഒരു മേജർ പ്ലേ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ വേൾഡിൻ്റെ സാമ്പത്തിക അവസ്ഥ ആവുന്നത് എങ്ങനെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ കാരണം എന്തായാലും സ്ത്രീകൾ കൂടി നമ്മുടെ എക്കണോമിക് റോളിൽ ഒരു പാർട്ടായി വന്നാൽ നമുക്ക് എന്തായാലും ഒരു പ്രോപ്പർ ഫാസ്റ്റ് റാപ്പിഡ് ഗ്രോത്ത് തന്നെ ഉണ്ടാവും ഡെവലപ്മെൻറ്റ് തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അതാണ് ഈ ഒറേറ്റർ ഫസ്റ്റ് പറയുന്നത് അതായത് നമ്മുടെ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ നമുക്ക് കുറേ ചാലഞ്ചസ് ഉണ്ട് അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വെല്ലുവിളി പറഞ്ഞാൽ നമ്മുടെ ഈ സ്ത്രീകളുടെ എക്കണോമിക് റോള് ഓക്കെ അവർക്ക് എങ്ങനെയാണ് ഒരു പ്രോപ്പർ സാമ്പത്തിക ഒരു മേജർ പ്ലേ ചെയ്യാൻ പറ്റുക നമ്മുടെ ഈ വേൾഡിൽ അതാണ് പറയുന്നത് ഓക്കെ ബട്ട് വുമൻ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രോം കോൺട്രിബ്യൂട്ടിംഗ് ദിയർ ട്രൂടെൻഷൻ ഓക്കെ പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല ഓക്കെ വിമൻ അതായത് സ്ത്രീകൾ നമ്മുടെ സാമ്പത്തിക ആ ഒരു സ്റ്റാറ്റസിൽ ആ ഒരു റോളിൽ ആ ഒരു ലെവലില് അവരാരും അധികം പങ്കെടുക്കുന്നില്ല കാരണം എന്താണ് ബിക്കോസ് ദ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ കാരണം അവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ ഫ്രം കോൺട്രിബ്യൂട്ടിംഗ് ദി ആർ ട്രൂ പൊട്ടൻഷ്യൽ ഓക്കെ കോൺട്രിബ്യൂട്ടിംഗ് പറഞ്ഞാൽ തരുന്നതിൽ എന്തിൻ്റെ ഓക്കെ അവരുടെ ശരിക്കുള്ള കഴിവ് അല്ലെങ്കിൽ അവരുടെ ശരിക്കുള്ള ആ ഒരു സാമർഥ്യം അവർക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല കാരണം അത് നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഓക്കെ ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ നഷ്ടമുണ്ടാക്കുമെന്നാണ് പറയുന്നത് ഓക്കെ കാരണം അവരുടെ ഫുൾ ആ ഒരു കഴിവ് അവർക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്

ഓക്കെ അപ്പോൾ ഇതിലെന്താ പറയുന്നത് പറഞ്ഞാൽ ചില രാജ്യങ്ങളിൽ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം ഓവറോൾ നമ്മുടെ ആലോഹരി വരുമാനം വളരെ കുറവാണ് നല്ലോണം പിന്നിലാണ് സിഗ്നിഫിക്കൻ്റ് ലാഗീനുണ്ട് ഓക്കെ അതായത് നൽ നല്ലവണ്ണം പിന്നിലാണ് എന്നാണ് പറയുന്നത് കാരണം എന്താണ് കാരണം സ്ത്രീകൾക്ക് ഈക്വൽ ഓപ്പോർച്യൂണിറ്റീസ് ഡിനൈ ചെയ്തിട്ടുണ്ട് അതായത് സ്ത്രീകൾക്ക് ഈക്വൽ ആയിട്ട് സമാനമുള്ള അവസരങ്ങൾ അവർ നിഷേധിച്ചിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ പെർ ക്യാപിറ്റൽ ഇൻകം നമ്മൾ നോക്കുമ്പോൾ വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ലാഗ് ചെയ്യുന്നുണ്ട് അതായത് പിന്നിലാണ് എന്നാണ് പറയണം പിന്നെ പറയുന്നത് ദ റെപ്രസെൻറ്റ് ഹാഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ബട്ട് കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി അതായത് നമ്മുടെ പോപ്പുലേഷൻ ഇൻ ദ സെൻസ് നമ്മുടെ ജനസംഖ്യ ഓക്കെ അപ്പോൾ നമ്മുടെ ജനസംഖ്യയുടെ ഫിഫ്റ്റി പെർസെൻറ്റ് പറയുന്നത് വിമനാണ് സ്ത്രീകളാണ് ഓക്കെ പക്ഷേ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി അതായത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇവരുടെ ആ ഒരു പങ്ക് ഓക്കെ ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫുൾ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ അതിൽ പകുതിയും നമ്മുടെ സ്ത്രീകളാണ് ഓക്കെ അപ്പോൾ ഈ പകുതി സ്ത്രീകളിൽ നിന്ന് നമുക്ക് അത്ര പോലും എന്ത് അവരുടെ അവർ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നില്ല നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉൾപ്പെടുന്നില്ല ഓക്കെ അപ്പോൾ ഇവർ കൂടി ഉൾപ്പെട്ടാലേ ഉള്ളൂ നമുക്ക് എന്ത് നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസ് നമ്മുടെ സാമ്പത്തിക ആ ഒരു ലെവലില് നമുക്ക് കൂട്ടാൻ പറ്റാന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് വാട്ട് ഇസ് നീഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ Is a concerted effort to open the door to opportunity with what I call the three L's of women empowerment of women's empowerment learning labour and leadership. ഓക്കെ അപ്പോൾ ഈ ഒറേറ്റർ പറയാനോ വോട്ട് ഇസ് നീഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ അപ്പോൾ ഈ ഒരു പിക്ചർ ചെയ്ഞ്ച് ചെയ്യാൻ ഏത് പിക്ചർ ഏത് സീൻ ഏത് സെനറിയോ അതായത് സ്ത്രീകളുടെ എംപവർമെൻ്റ് വേണ്ടിയിട്ട് കാരണം അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞോളൂ ഫിഫ്റ്റി പെർസെൻറ്റ് സ്ത്രീകളാണെങ്കിലും ആ ഫിഫ്റ്റി പെർസെൻറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഒരേ ടെൻ ഉള്ളൂ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ബാക്കി ഫോർട്ടി പെർസെൻറ്റിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക നമ്മൾ തടഞ്ഞ് നിഷേധിക്കുകയാണ് അവരുടെ റൈറ്റ്സ് ഓക്കെ അപ്പോൾ അത് മാറ്റാൻ ആ ഒരു കേർട്ടൺ പൊന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വാട്ട് ഇസ് നീഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ ഓക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇറ്റ്സ് എ കൺസേർട്ടഡ് എഫേർട്ട് ടു ഓപ്പൺ ദ ഡോർ ടു ഒപ്പോർച്യൂണിറ്റി ഓക്കെ അപ്പോൾ കൺസേർട്ടഡ് പറഞ്ഞാൽ നമ്മൾ യോജിച്ച് അല്ലെങ്കിൽ നിശ്ചയിച്ച അതിനൊക്കെ നമ്മൾ കോൺസേർട്ടഡ് പറയുക എഫേർട്ട് പറഞ്ഞാൽ അധ്വാനം ഓക്കെ അതായത് ഒരു ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു നമ്മൾ യോജിച്ച് അധ്വാനിക്കണം എന്തിനു വേണ്ടിയിട്ട് ടു ഓപ്പൺ ദ ഡോർ ടു ഒപ്പോർച്യൂണിറ്റി ഓക്കെ നമുക്ക് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അവർക്കൊരു അവസരം തുറന്നു കൊടുക്കാം ഓക്കെ അവസരത്തിൻ്റെ ഒരു വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും യോജിച്ച് പ്രയത്നിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അതിനാണ് ഈ ഓറേറ്റർ പറയുന്നത് വാട്ട് ഐ കോൾ ദ ത്രീ എൽസ് ഓഫ് വിമൻസ് എംപാവർമെൻറ്റ് ഓക്കെ അതിനാണ് ഈ ഒറേറ്റർ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് മൂന്ന് എൽസ് ഓഫ് വുമൻസ് എംപവർമെൻറ്റ് ഓക്കെ അതായത് ഏതൊക്കെയാണ് മൂന്ന് എല്ലുകളും ലേണിംഗ് ലേബർ ലീഡർഷിപ്പ് ഓക്കെ ലേണിംഗ് പറഞ്ഞാൽ അറിയാം പഠനം ലേബർ പറഞ്ഞാൽ ജോബ് വർക്ക് ഓക്കെ ലീഡർഷിപ്പ് പറഞ്ഞാൽ നമ്മുടെ നേതൃത്വം ഓക്കെ ഒരു ലീഡർഷിപ്പ് കൊടുക്കാം അപ്പോൾ അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഓവറോൾ ഒരു വിമൻ എംപവർമെൻറ്റിൻ്റെ കാര്യവും പിന്നെ എന്താണ് നമുക്ക് അതിന് വേണ്ടി ചെയ്യേണ്ടതിന് ഓക്കെ അതായത് ആ മൂന്ന് എൽസിൻ്റെ കാര്യം ഓക്കെ ഇനി അടുത്തത് വരുന്നത് ആ മൂന്ന് എൽസ് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് എൽ എന്തായിരുന്നു ലേണിങ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് അബൌട്ട് ലേണിങ് എഡ്യൂക്കേഷൻ ഇസ് എ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ചസ് ബിൽഡ് ഓക്കെ അപ്പോൾ ഓറേറ്റർ പറയാൻ എഡ്യൂക്കേഷൻ അതായത് വിദ്യാഭ്യാസമാണ് എന്ത് ഒരു ഫൗണ്ടേഷൻ അടിസ്ഥാനം അപ്പോൾ ഓൺ വിച്ച് എനി ചേഞ്ചസ് ബിൽഡ് ഓക്കെ അപ്പോൾ നമ്മുടെ അടിസ്ഥാനം ഒരു വിദ്യാഭ്യാസം നമുക്ക് പ്രോപ്പർ നോളജ് അറിവുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അടിസ്ഥാനത്തിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചേഞ്ചും ഉണ്ടാക്കാം കാരണം നമുക്ക് അറിവുണ്ട് ഇങ്ങനെ മാറ്റി ഇങ്ങനെ ആയാൽ ഇങ്ങനെ കിട്ടും ഓക്കെ അങ്ങനെ ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് നടത്താം അടിസ്ഥാനം കറക്റ്റ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ എന്തുണ്ടാക്കിയാലും അത് യൂസ്ലെസ്സാണ് അപ്പോൾ അതാണ് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ് എന്തിൻ്റെയും ഒരു ഫൗണ്ടേഷൻ ഒരു അടിസ്ഥാനം ഓക്കെ അപ്പോൾ ആ അറിവ് ആ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്ഞ്ച് വേണമെങ്കിലും ഉണ്ടാക്കാം ഓക്കെ എന്തിനു വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ലേർണിംഗ് ഹെൽപ്സ് വിമെൻ ടു ഹെൽപ്പ് ദെം സെൽഫ് ആൻഡ് ബ്രേക്ക് ദി ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ ഓക്കെ അപ്പോൾ ഓറേറ്റർ പറയാനോ ലേണിങ് പഠനം ഉണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ ഈ വിമന് സ്ത്രീകൾക്ക് അവരിൽ വെച്ച ഷാക്കിൾസ് ഉണ്ടല്ലോ ഷാക്കൽസ് പറഞ്ഞാൽ തടയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വിലങ്ങ് വെക്കുന്ന സാധനങ്ങൾ ഓക്കെ ഓഫ് എക്സ്ക്ലൂഷൻ എക്സ്ക്ലൂഷൻ പറഞ്ഞാൽ നിഷേധം അതായത് ഒഴിവാക്കലും ഓക്കെ അപ്പോൾ പഠനം അറിവുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അവരിൽ വെച്ച വിലങ്ങ് അവർക്ക് ഒഴിവാക്കാൻ പറ്റും അവർക്ക് അതിനുള്ള കഴിവ് ഉണ്ടാവും അവർക്ക് അതിന് സാധിക്കും കാരണം അവർക്ക് അവർക്കതിൻ്റെ പഠിപ്പ് അറിവുണ്ട് ഓക്കെ അപ്പോൾ അതിനാണ് പറയുന്നത് ലേർണിംഗ് ഹെൽപ്സ് വുമെൻ ടു ഹെൽപ്പ് ദെംസെൽഫ്സ് ആൻഡ് ബ്രേക്ക് ദി ഷാക്കൾസ് ഓഫ് എക്സ്ക്ലൂഷൻ അപ്പോൾ അവർക്ക് അറിവുണ്ടെങ്കിൽ അവർക്ക് തന്നെ അത് ഉപകാരപ്പെടും അതേപോലെ എന്താണ് ഈ വിലങ്ങ് വെച്ചാൽ ഈ ഓവറോൾ വെച്ച സ്ത്രീകൾക്ക് വെച്ച വിലങ്ങ് അവർക്ക് അത് എന്താണ് ഒഴിവാക്കാൻ പറ്റും നിഷേധിക്കാൻ പറ്റും ഓക്കെ നോവേ വിസ് ദസ് മോർ എസെൻഷ്യൽ ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ് ഓക്കെ അപ്പോൾ ഈ ഓറേറ്റർ പറയാനും ഓക്കെ അതായത് ഈ പഠനം അറിവ് വിദ്യാഭ്യാസം കൊടുക്കൽ അതേപോലെ ആ വിദ്യാഭ്യാസം കൊണ്ട് വിമെൻക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങളും ഓക്കെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നൽകേണ്ടത് ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള വിമെനാണ് ഓക്കെ അതായത് ഇങ്ങനെ മുന്നോട്ട് വരുന്ന കൺട്രീസ് രാജ്യങ്ങൾക്കാണ് എന്ത് ഡെവലപ്പിങ് വേൾഡ് അതായത് നമ്മുടെ ഹോൾ വേൾഡ് കൺട്രീസ് എല്ലാം പറയുന്ന വേൾഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓവറോൾ ഒന്നായിട്ട് അപ്പോൾ നമ്മുടെ വേൾഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാനും അപ്പോൾ ഈ ഡെവലപ്പിംഗ് വേൾഡ് അപ്പോൾ എല്ലാ സ്ത്രീകളെയും ആണ് ഇതിൽ ഉദ്ദേശിക്കണം ഓക്കെ ഇങ്ങനെ ഓരോരോ രാജ്യം എന്ന് പിൻ പോയിൻറ്റ് ചെയ്ത് പറയുന്നില്ല അപ്പോൾ നമ്മുടെ വേൾഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാനും ഓക്കെ അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് അച്ചീവ് ആയി എന്ന് പറയാനുള്ളത് ഡെയിലി ഓരോരോ ചേഞ്ചസ് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ചേഞ്ചസ് നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിമൻക്കുള്ള ലേണിംഗ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നിർബന്ധം അതും വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഈ ഷാക്കിൾസിനെ ബ്രേക്ക് ചെയ്യുക ഈ വിലങ്ങ് വെച്ചതൊക്കെ നമുക്ക് എന്ത് പൊട്ടിക്കണം എന്നാണ് പറയുന്നത്

പെൺകുട്ടിക്കാണ് നമ്മൾ അറിവ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ യു ട്രെയിൻ എ വില്ലേജ് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ആളെ അല്ല നമ്മൾ വാർത്തെടുക്കുന്നത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ഒരു ഫുൾ വില്ലേജാണ് കാരണം ഒരു സ്ത്രീയാണ് അവരുടെ മക്കളെ നോക്കുന്നതും അവ മക്കൾക്ക് അറിവ് പകർന്നതും പകർന്നു കൊടുക്കുന്നതും അപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ കൊണ്ടാണ് കാരണം അവർക്കാണല്ലോ എല്ലാ കുട്ടികളുണ്ടാവുക ഓക്കെ അപ്പോൾ അതാണ് പറയുന്നത് ഇഫ് യു എഡ്യൂക്കേറ്റഡ് ബോയ് നമ്മൾ ഒരു ആൺകുട്ടിക്കാണ് അറിവ് കൊടുക്കുന്നത് വെച്ചാൽ അത് നമ്മൾ വാർത്തെടുക്കുന്നത് ഒരേ ഒരു പുരുഷൻ ഒരു മാനെയാണ് ഓക്കെ നേർമറിച്ച് നമ്മളൊരു പെൺകുട്ടിക്കാണ് അറിവ് പകർന്നതെന്നാല് നമ്മൾ ഒരു ഫുൾ വില്ലേജിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏതാണ് നല്ലത് രണ്ടും വേണം ഓക്കെ പക്ഷെ ഒരിക്കലും വിമന്സിനെ എന്ത് അറിവ് അതായത് വിദ്യാഭ്യാസം നിഷേധിക്കരുത് എന്നാണ് പറയുന്നത് കാരണം ഒരു ആൺകുട്ടിക്ക് കൊടുക്കണേക്കാളും വലിയ ഇമ്പോർട്ടൻസ് ചേഞ്ച് നമുക്ക് എന്ത് കിട്ടും ഒരു പെൺകുട്ടിക്ക് അറിവ് കൊടുത്താൽ കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ അടുത്തത് പറയുന്നത് ലേബറിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ത്രീ എൽസിലെ ഫസ്റ്റ് എൽ ആയ ലേണിങ് കഴിഞ്ഞു പിന്നെ ലേ ലേബർ ഓക്കെ ഇഫ് ലേണിങ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ലേബർ ഇസ് ദ സെക്കൻഡ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് വുമൻ എംപവർമെൻറ്റ് ലേണിംഗ് വിദ്യ പഠനം കൊടുക്കലാണ് വിദ്യാഭ്യാസ മറിവ് കൊടുക്കലാണ് എന്നാൽ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് വുമൻ എംപവർമെൻറ്റ് പറഞ്ഞാൽ ലേബർ ആണ് ഓക്കെ ലേബർ പറഞ്ഞാൽ ജോലി ജോലി ജോബ് ഓക്കെ അപ്പം ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ അപ്പോൾ ഇങ്ങനെ ഒരു ജോബ് ഒരു ജോലി ഉണ്ടാകുമ്പോൾ ഫെസിലിറ്റേറ്റ്സ് ഫെസിലിറ്റേറ്റ്സ് പറഞ്ഞാൽ എന്താണ് അവരെ സമ്മതിക്കുക അവർക്ക് ഒരു വഴി കൊടുക്കുക ഫെസിലിറ്റേറ്റ് ചെയ്യുക ഓക്കെ നടപ്പാക്കുക എന്ത് നടപ്പാക്കൽ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ ഫ്ലറിഷ് പറഞ്ഞാൽ അവർക്ക് വളരാനും ഓക്കെ അവർക്ക് പ്രോപ്പറായിട്ട് വളരാൻ എന്തിൻ്റെ വളർച്ച അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ അവരുടെ കഴിവ് അവർക്ക് അച്ചീവ് ചെയ്യാൻ അതായത് അവർക്ക് സാധിക്കും എന്നുള്ളതിന് ഒരു വേ ആണ് എന്ത് ലേബർ ഓക്കെ അപ്പോൾ ജോലിയിലൂടെ എന്ത് ഈ സ്ത്രീകൾക്ക് അവ എന്ത് സാധിക്കാൻ പറ്റുന്നുണ്ട് ഫെസിലിറ്റേറ്റ് സാധിക്കാൻ പറ്റുന്നുണ്ട് ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ അവരുടെ ശരിക്കുള്ള കഴിവ് അവർക്ക് എന്താണ് ആ ഒരു കഴിവ് അവർക്ക് വളർത്താനും അതേപോലെ അച്ചീവ് ചെയ്യാനും സാധിക്കാനും പറ്റുന്നുണ്ട് എന്തിലൂടെ ലേബറിലൂടെ ഓക്കെ ജോലിയിലൂടെ ബട്ട് അറ്റ് പ്രസൻറ്റ് വെൻ വിമെൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി വർക്ക് ഫോഴ്സ് ദ ടു ഓഫൻ ടെൻ ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പേയിങ് ലോ സ്റ്റാറ്റസ് ആൻഡ് ലോ സെക്യൂറിറ്റി ജോബ്സ് ഓക്കെ അപ്പം ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ ആണ് ഓറേറ്റർ പറയുന്നത് ഇവർക്ക് ഇങ്ങനെ ഒരു ജോബ് കിട്ടിയാലും അതായത് ലേബർ കിട്ടിയാലും ഓക്കെ വർക്ക് ഫോഴ്സ് പറഞ്ഞാൽ തൊഴിൽ ശക്തി ഓക്കെ അപ്പോൾ അവരൊരു തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിലും പാർട്ടിസിപ്പേറ്റ് അതായത് അവർക്ക് ഒരു വർക്ക് ഉണ്ട് ഓക്കെ ദേ ടു ഓഫ് ടെൻ ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പേയിങ് ദേ ടു ഓഫെന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും അവർ എന്താണ് ടെൻ ടു ഗെറ്റ് സ്റ്റാക്ക് ഇൻ ലോ പേയിങ് ഓക്കെ ലോ പേയിങ് പറഞ്ഞാൽ കുറവ് ശമ്പളമുള്ള ലോ സ്റ്റാറ്റസ് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഇൻ ദ സെൻസ് അത് നില പദവി സ്ഥാനം അതൊക്കെയാണ് ഇവിടെ സ്റ്റാറ്റസിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ കുറവ് ലോ സ്റ്റാറ്റസ് കുറഞ്ഞ പദവിയുള്ള അല്ലെങ്കിൽ ലോ സെക്യൂറിറ്റി ഓക്കെ അതായത് സെക്യൂരിറ്റി ഇൻ ദ സെൻസ് സുരക്ഷിതം ഓക്കെ അപ്പോൾ സുരക്ഷിതമില്ലാത്ത ജോബ്സൊക്കെയാണ് അവർക്ക് ഇപ്പോൾ കിട്ടുന്നത് ഓക്കെ അറ്റ് പ്രസൻറ്റ് വിമൻ അവർക്കൊരു തൊഴിൽ കിട്ടാണെങ്കിലും ഓക്കെ ആ ഒരു ജോബ് ിൽ അവർക്ക് എന്താണ് ഒന്നല്ലെങ്കിൽ എന്താണ് ലോ പേയ്മെൻറ്റ് അവർക്ക് പ്രോപ്പറായിട്ട് ശമ്പളം കൊടുക്കില്ല ഇമാജിൻ മെന്നിൻ്റെ പോലെ ഈക്വൽ ഈക്വലായിട്ടാണ് സെയിം ജോബാണ് അവർ ചെയ്യുന്നതെങ്കിലും അവർക്ക് ആണുങ്ങൾക്ക് കിട്ടുന്ന പോലത്തെ ശമ്പളം പെണ്ണുങ്ങൾക്ക് കിട്ടുന്നില്ല ഓക്കെ അല്ലെങ്കിൽ കൊടുക്കില്ല ഓക്കെ അതേപോലെ അവർക്ക് സ്റ്റാറ്റസ് ഇല്ല ചിലപ്പോൾ അതേ ജോബ് ആയിരിക്കും അല്ലെങ്കിൽ അതേ ജോലി ആയിരിക്കും ആ ഒരു ആൺ ചെയ്യുന്നത് പക്ഷെ അതൊരു പെണ്ണ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ നില ആ ഒരു പദവി അവർ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ അതേപോലെ അവർക്ക് സുരക്ഷിതമില്ലാത്ത ജോബുകൾക്കാണ് അവർക്ക് കിട്ടുന്നത് അങ്ങനെയാണ് ഈ ജനങ്ങൾ ഈ പോപ്പുലേഷൻ സമൂഹം ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഗ്ലോബലി വിമൻ ഏൺ ഓൺലി ത്രീ കോട്ടോസ് ആസ് മച്ച് ആസ് മെൻ ഇവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ദ സെയിം ഓക്യുപേഷൻ അപ്പോൾ ഗ്ലോബലി പറഞ്ഞാൽ ഓവറോൾ ഫുള്ളി നമ്മൾ ഈ വേൾഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്ലോബ് എടുക്കുകയാണെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സർവ്വലൗകികമായ ഓക്കെ വിമൻ ഏർ ഓൺലി ത്രീ കോട്ടോസ് ആസ് മച്ച് ആസ് മെൻ അപ്പോൾ ഈ സ്ത്രീകള് സമ്പാദിക്കുന്നത് ത്രീ ക്വാർട്ടേഴ്സ് അതായത് മൂന്നിൽ ഒന്ന് മാത്രമാണ് ആണുങ്ങളുടെ മൂന്നിൽ ഒന്ന് മാത്രമാണ് എന്ത് നമ്മുടെ സ്ത്രീകൾ സമ്പാദിക്കുന്നത് എന്തിൽ അവർക്ക് സെയിം ലെവൽ ഓഫ് പഠനം നമ്മുടെ വിദ്യാഭ്യാസമാണെങ്കിലും സെയിം ലെവൽ ഓഫ് ജോബ് ഒക്യുപ്പേഷൻ ഓക്കെ സെയിം എഡ്യൂക്കേഷൻ ആൻഡ് ഒക്യുപേഷൻ ആണെങ്കിൽ പോലും ആണുങ്ങൾക്ക് കിട്ടുന്ന മൂന്നിൽ ഒന്ന് മാത്രമാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത് എന്ത് എക്കണോമിക് ആയിട്ട് അതായത് സാമ്പത്തികമായിട്ട് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ ഗ്ലോബലി വുമൻ ഏൺ ഓൺലി ത്രീ ക്വാർട്ടേഴ്സ് ആസ് വച്ച് ആസ് മെൻ ഇവൻ വിത്ത് same level of education and occupation okay surely one of our most basic norms should be equal pay for equal work ഓക്കെ അപ്പോൾ ഈ ഒറേറ്റർ പറയാണ് ഉറപ്പായിട്ടും നമ്മുടെ വൺ ഓഫ് ആ മോസ്റ്റ് ബേസിക് നോംസ് നോംസ് പറഞ്ഞാൽ നമ്മുടെ ഒരു നിയമം ഓക്കെ ബേസിക് നിയമം പറഞ്ഞാൽ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ആയിരിക്കണം അതായത് സെയിം ജോബാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും ചെയ്യുന്നത് എങ്കിൽ ആ ജോബിന് ആ ഒരു ജോലിക്ക് സെയിം ആയിട്ട് തന്നെ പേ ചെയ്യണം എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അവിടെ കുറച്ച് കൊടുക്കുന്നു കാരണം അവർ രണ്ടുപേരും സെയിം ജോബാണ് ചെയ്യുന്നത് അപ്പോൾ സെയിം ഈക്വലായിട്ട് അവർക്ക് എന്താണ് പേ ചെയ്യണം അവരുടെ ശമ്പളം കൊടുക്കണം എന്നാണ് പറയുന്നത് അല്ലാതെ സ്ത്രീകൾക്ക് അവിടെ കുറച്ച് കൊടുക്കുക മൂന്നിലൊന്ന് കൊടുക്കുക അങ്ങനെയല്ല വേണ്ടത് അവിടെ എന്തുകൊണ്ട് നമ്മൾ സ്ത്രീകളെ താഴ്ത്തിക്കെട്ടുന്നു ഓക്കെ എന്തുകൊണ്ട് സ്ത്രീകളെ നമ്മൾ നമ്മളവിടെ താഴ്ത്തുന്നു ഓക്കെ അവർ ഈക്വലായി ചെയ്യണമെങ്കിൽ ഈക്വലായിട്ട് കൊടുക്കണം ഒരു സ്ത്രീ ആയി പോയിച്ചിട്ട് അവിടെ എന്ത് പാർഷ്യാലിറ്റി അല്ലെങ്കിൽ എന്താണ് ആ ഒരു താഴ്ത്തിക്കെട്ടിൽ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ബേസിക് നോം ബേസിക് നിയമം പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ആയിരിക്കണം എന്നാണ് ഉറയിട്ട് പറയുന്നത് റീസെൻറ്റ് റിസർച്ചസ് ഷോ ദാറ്റ് എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ക്യാൻ ബ്രിങ് ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റൽ ഇൻകം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഈ ഗവേഷകർ കണ്ടുപിടിച്ചത് എന്താ പറഞ്ഞാൽ എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് അതായത് ലിംഗ നമ്മൾ ഇങ്ങനെ വിഭാഗീകരിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ പാ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫീമെയിൽ മേലെന്ന് സ്ത്രീ പുരുഷനെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ലിംഗ ലിംഗവിഭാഗം നമ്മൾ എലിമിനേറ്റ് ചെയ്താൽ എടുത്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് എന്തിൽ ഇൻ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഒക്കെ നമ്മുടെ സാമ്പത്തിക സ്റ്റാറ്റസിൻ്റെ ആ ആ ഒരു പാർട്ടിസിപ്പേഷൻ ആ ഒരു റോളിൽ നമ്മൾ ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ മെയിൽ ഫീമെയിൽ എന്നുള്ളത് നമ്മൾ മാറ്റിക്കളഞ്ഞാൽ നമുക്ക് എന്ത് സാധിക്കാൻ പറ്റും ആൻഡ് ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം നമ്മുടെ ആലോഹരി വരുമാനം നമുക്ക് കൂട്ടാൻ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനും അതായത് എക്കണോമിക് ആക്ടിവിറ്റി പറഞ്ഞാൽ നമ്മുടെ ജോലികളാണല്ലോ അപ്പോൾ ആ ജോലികളിൽ നമ്മൾ സ്ത്രീ പുരുഷൻ എന്ന ആ ഒരു വിഭാഗം ആ ഒരു ഡിഫറൻസിയേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് നമ്മുടെ പെർ ക്യാപിറ്റി ഇൻകം ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അതായത് ഈക്വലി നമ്മൾ സെയിം ആയിട്ട് നമ്മൾ മെന്നിനെയും ഫി വിമനേയും കാണണമെന്നാണ് പറയുന്നത് എന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് വി ക്യാൻ അൺഡൗട്ടഡ്ലി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വിമൻ ഇൻ ദ വർക്ക് പ്ലേസ് ഓക്കെ അപ്പം നമുക്ക് ഒരു സംശയമില്ലാതെ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും സ്ത്രീകൾക്ക് അവരുടെ ജോലി സ്ഥലങ്ങളിലെ അവസരങ്ങൾ നമുക്ക് കൂട്ടാൻ പറ്റും അങ്ങനെ വലിയ പ്രശ്നമുള്ളതൊന്നും അല്ലാതെ ഓക്കെ ഈസിലി നമുക്ക് എന്ത് അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അവരുടെ ജോലി സ്ഥലങ്ങളിലുള്ള അവസരങ്ങൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും കൂട്ടാൻ പറ്റും എന്നാണ് പറയുന്നത് കാരണം അത്ര വലിയൊരു ഹേർഡൽ വലിയൊരു സ്റ്റെപ്പ് അല്ല അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാണ് ഒറേറ്റ പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ് ഫോർ എക്സാമ്പിൾ ബൈ എൻഷ്യോറിങ് ദറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ടു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് വിമൻ ഓക്കെ അപ്പം ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ് ഓക്കെ അപ്പോൾ നമ്മുടെ നിയമങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യം ഉള്ളൂ ഓക്കെ കാരണം നമ്മുടെ നിയമം വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ സ്ത്രീകൾക്ക് ഇങ്ങനെ കൊടുത്താൽ മതി എന്നൊരു നിയമം പണ്ടേ മുതലേ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിലൊക്കെ വേണ്ട മെയിൻ കാര്യം പറഞ്ഞാൽ ആകെ നമ്മുടെ ആ നിയമങ്ങൾ ആ ലോസ് ഒന്ന് മാറ്റിമറിച്ചാൽ മതി ഓക്കെ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാൻ എന്താണ് ബൈ എൻഷ്യോറിങ് ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെരിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് വുമൻ ഓക്കെ അതായത് നമുക്ക് അറിയാം ബൈ എൻഷ്യോറിങ് പ്രോപ്പർട്ടി പറഞ്ഞാൽ നമ്മുടെ ധനം സമ്പത്ത് ഒക്കെ ഓക്കെ ആൻഡ് ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യ സ്വത്ത് ഓക്കെ ആ ഒരു പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസിൽ ഇപ്പോൾ ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് സ്ത്രീകൾക്ക് ഇപ്പം കുട്ടികൾക്ക് ആണുങ്ങൾക്ക് കിട്ടിയതിൻ്റെ പകുതി കൊടുത്താൽ മതി അങ്ങനെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സമ്പത്തും നമ്മുടെ പാരമ്പര്യ സ്വത്തും ലഭിക്കേണ്ട കാര്യങ്ങളിൽ എന്ത് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് വിമൻ ഓക്കെ ഡിസ്ക്രിമിനേറ്റ് പറഞ്ഞാൽ അവരെ പക്ഷാഭേദം കാട്ടരുത് അവരെ അവരെയും ഈക്വലായിട്ട് പുരുഷന്മാരുടെ പോലെ ഈക്വലായിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് ഓക്കെ ഇറ്റ്സ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ് ഓക്കെ ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾ മാറിയാൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ഓക്കെ അതിനൊരു ആയിട്ട് ബൈ എൻഷ്യോറിങ് ദ പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെൻസ്റ്റ് വിമൻ ഓക്കെ നമ്മുടെ സമ്പത്തും നമ്മുടെ എന്താണ് പാരമ്പര്യ സ്വത്ത് നമുക്ക് ലഭിക്കാൻ കിട്ടുന്ന നിയമങ്ങളൊക്കെ എന്ത് എൻ വിമെൻസിന് സ്ത്രീകളെ പക്ഷാഭേദം കാട്ടാത്ത നിയമങ്ങളായിരിക്കണം എന്നാണ് പറയുന്നത് ഈക്വലായിട്ട് പുരുഷന്മാര് സ്ത്രീകളെയും കാണണം ഓക്കെ നെക്സ്റ്റ് പറയുന്നത്

വിദ്യാഭ്യാസത്തിൻ്റെയും അതേപോലെ ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ ഇൻ ദ സെൻസ് നമ്മുടെ ആരോഗ്യ പരിപാ പരിപാലനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ എന്ത് പോളിസീസ് നമുക്ക് ചേഞ്ച് ചെയ്യണം ഓക്കെ ഇറ്റ് ഓൾസോ മീൻസ് പോളിസീസ് ദറ്റ് എൻകറേജ് ഓക്കെ അവർ സ്ത്രീകളുടെ പഠനത്തിലും അതേപോലെ ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ എൻകറേജ് ചെയ്യാം ഓക്കെ അതായത് അത് ഒന്നുകൂടി ഒന്ന് കൂട്ടിക്കൊടുക്കാനുള്ള പോളിസീസ് നയങ്ങൾ നമ്മൾ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് ഓക്കെ മോർ ഓവർ വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റ് ആക്സസ് ടു ക്രെഡിറ്റ് സോ വുമൻ Can achieve greater economic independence. ഓക്കെ ഇതിൽ എന്താ പറയുന്നത് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അതേപോലെ എക്കണോമിക് ഇൻഡിപെൻഡൻസ് കൊടുക്കണം ഓക്കെ അവർക്ക് സാമ്പത്തിക ഫ്രീഡം കൊടുക്കണം എങ്ങനെ അവർക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ് കൊടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള ക്യാഷ് കൊടുത്തിട്ട് കാരണം മിക്ക പ്ലേസസിൽ നമുക്ക് കാണാൻ സ്ത്രീകൾക്ക് നമ്മൾ അവരുടെ ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ അവരുടെ പഠിപ്പിന് അവരുടെ ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല അവരുടെ ആ ഒരു ഹെൽത്ത് ചെക്കപ്പിന മണി നമ്മളൊന്നും കൊടുക്കുന്നില്ല ഓക്കെ അപ്പോൾ എന്തിനും നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിലുള്ള നമുക്കതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റാം ഓക്കെ അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് സാമ്പത്തിക ഹെൽപ്പ് കൊടുക്കണം ഓക്കെ ക്രെഡിറ്റ് കൊടുക്കണം എന്നാലേ ഉള്ളൂ അവർക്ക് മുന്നിക്ക് മുന്നോട്ട് മുന്നോട്ട് വരാൻ പറ്റാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്കണോമിക് ഫ്രീഡം കൊടുക്കണം ആ ഒരു സാമ്പത്തിക ഫ്രീഡം കൊടുക്കണം എന്നാലേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ മിക്ക പ്ലേസസിൽ നമ്മൾ കാണുന്നുണ്ട് ക്യാഷ് കിട്ടാത്തത് കൊണ്ട് അവരിങ്ങനെ എല്ലാവരുടെയും ക്യാഷിന് വേണ്ടിയിട്ട് മെയിൻലി ജോബില്ലാത്ത സ്ത്രീകളാണെങ്കിൽ ക്യാഷ് ക്യാഷിന് വേണ്ടിയിട്ട് അവർ അവരുടെ ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ അവരുടെ ഫാദറുടെ കാല്പിഴിച്ച് നടക്കലാണ് അതായത് തെരുവു 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 തെരൂ അതായത് അവർക്കൊരു ഫ്രീഡം ഇല്ല എന്തിനും അവർക്ക് എല്ലായിടത്തും ഓരോരോ തടസ്സങ്ങളാണ് അല്ലെങ്കിൽ എല്ലാത്തിനും ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കണം ഓക്കെ അവരായിട്ട് അവരുടെ ഒരു ഒപ്പീനിയൻ അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാരിയറായി നിൽക്കുന്നതാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ സ്ത്രീകളുടെ ഓക്കെ അപ്പോൾ ആ ഒരു സാമ്പത്തിക അവസ്ഥ കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണം വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റ് ആക്സസ് ടു ക്രെഡിറ്റ് അവർക്ക് കുറച്ചുകൂടി ക്യാഷ് ഇല്ല അതായത് കുറച്ചുകൂടി ക്യാഷ് കൊടുക്കാൻ മണിയായിട്ട് കൊടുക്കാമെന്നില്ല അതിനുള്ള വഴികൾ നേരാക്കിക്കൊടുക്കും എന്നാണ് പറയുന്നത് സോ ആൻഡ് ലേബർ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലേർണിങ് മൂന്ന് എല്ലിട്ട് ഫസ്റ്റ് എല്ലായ ലേർണിങ് എന്താ നോക്കി പിന്നെ സെക്കൻഡ് എല്ലായ ലേബർ എന്താണെങ്കിൽ നോക്കി ഓക്കെ ഇനി പിന്നെ തേർഡ് എല്ലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ദ തേർഡ് എൽ ഇസ് ലീഡർഷിപ്പ് ദാറ്റ് എനേബിൾസ് വുമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദിയർ ഇന്നേജ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ് ഓക്കെ അപ്പോൾ തേർഡ് എല്ല് പറയുന്നത് എന്താണ് ലീഡർഷിപ്പ് ആണ് ഈ ലീഡർഷിപ്പ് നമ്മുടെ സ്ത്രീകളെ റൈസ് ആൻഡ് ഫുൾഫിൽ ദിയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ് ഓക്കെ സ്ത്രീകളുടെ ഉള്ളിലുള്ള ഇന്നേറ്റ് എബിലിറ്റീസ് പറഞ്ഞാൽ ജന്മന ഉള്ള കഴിവുകൾ ഇന്നേറ്റ് പറഞ്ഞാൽ ജന്മന അതായത് അവർക്ക് ഓൾറെഡി ഉണ്ട് ഓക്കെ എബിലിറ്റീസ് ആൻഡ് ടാലൻസ് അതായത് കഴിവുകളും ഓക്കെ റൈസ് പറഞ്ഞാൽ ഇവിടെ ആർ ഐ എസ് ഈടെ ഉദ്ദേശം ഉയരാൻ ഓക്കെ അവർക്ക് ഒന്നുകൂടി ഒന്ന് ഇംപ്രൂവ് ഡെവലപ്പ് ചെയ്യാനും ഓക്കെ അപ്പം ലീഡർഷിപ്പ് ദാറ്റ് എനേബിൾസ് വുമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദിയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ് അപ്പം ഈ ലീഡർഷിപ്പ് കൂടെയാണ് എന്ത് സ്ത്രീകൾക്ക് അവരുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ അവർക്ക് പുറത്തെടുത്ത് അവർക്കൊന്നുകൂടി ഒന്ന് ഉയരാൻ പറ്റുന്നത് അവർക്കൊന്നുകൂടി ഒന്ന് വളരാൻ പറ്റുന്നത് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൂടെ എന്നാണ് ഓക്കെ ഹിയർ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് അപ്പോൾ ഹിയർ ഉദ്ദേശിച്ചത് ലീഡർഷിപ്പിൻ്റെ ആ ഒരു സ്റ്റെപ്പിൽ ഓക്കെ ഈയൊരു സ്റ്റെപ്പിൽ അവർക്ക് എന്ത് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അവർക്ക് ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ കുറേ അവസരങ്ങളുണ്ട് പ്ലെൻറ്റി ഓഫ് റൂം പറഞ്ഞാൽ കുറേ അവസരങ്ങളും കുറേ വഴികളും ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ദ ഐറണി ഈസ് ദാറ്റ് വെൻ വിമെൻ ലീഡ് ദൻ ടു ഡു ആസ് ഗുഡ് ജോബ് ആസ് അതേഴ്സ് ഇഫ് നോട്ട് എ ബെറ്റർ ജോബ് ഓക്കെ ഐറണി ഇൻ ദ സെൻസ് ഓപ്പോസിറ്റ് അതായത് നമ്മുടെ മലയാളം ക്റ്റ് മീനിങ് പറയാണെങ്കിൽ വിപരീതാർത്ഥം പ്രയോഗം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോഴത്തെ സെനേരിയോ ഈ സമൂഹം പറയുന്നത് സ്ത്രീകളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്നാണ് പക്ഷെ അവരൊരു ലീഡർഷിപ്പ് ഈ ഒരു മൂന്ന് എല്ലും അവർക്ക് അച്ചീവ് ചെയ്തിട്ട് അവരൊരു ലീഡർഷിപ്പ് ആ ഒരു സ്ഥാനത്തിൽ എത്തിയാൽ ഒക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു ഈ സമൂഹം പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് അതാണ് പറയുന്നത് ആയിരണി അവർ ഇതുവരെ പറഞ്ഞ പോലെ അല്ല സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് വിമൻ ആര് എന്താണ് അവർ ആസ് ഗുഡ് ജോബ് ആസ് അവർക്ക് സാധാ മറ്റുള്ളവരെ പോലെ തന്നെ അവർക്ക് നല്ലപോലെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് വേണമെങ്കിൽ ഇഫ് നോട്ട് എ ബെറ്റർ ജോബ് വേണമെങ്കിൽ നമുക്ക് പറയാം അതിലും ഉപരിയായിട്ട് നല്ല രീതിയിൽ അവർക്ക് ജോബ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് ഇവിടുത്തെ ഐറണീനുദ്ദേശിച്ചത് കാരണം ഇവർ സമൂഹം പറഞ്ഞു നടക്കുന്നത് സ്ത്രീകളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്നാണ് പക്ഷേ സ്ത്രീകളെ കൊണ്ട് സാധിക്കാൻ പറ്റുമെന്ന് കാണിക്കുമ്പോൾ എന്താണ് അവിടെ ഐറണി സംഭവിക്കുന്നത് ഇവർ പറഞ്ഞ പോലെ അല്ല കാരണം സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആ ഒരു രീതിയിൽ ആ ഒരു ലെവലിൽ തന്നെ എത്തുന്നുണ്ട് വേണമെങ്കിൽ അതിലും അപ്പുറത്തേക്ക് ബെറ്റർ ആയിട്ടാണ് അവർ ജോലികൾ ചെയ്യുന്നത് എന്നാണ് പറയുക okay they are more likely to make decisions based on consensus building inclusion compassion and with a focus on long term sustainability ഇവിടെ ഈ ലൈനിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഫസ്റ്റ് മീനിങ്സ് പറഞ്ഞുതരാം ഡിസിഷൻസ് പറഞ്ഞാൽ നമുക്കറിയാം തീരുമാനങ്ങൾ കൽപ്പിക്കുന്നത് അതാണ് ഡിസിഷൻ പറഞ്ഞാൽ പിന്നെ കൺസെൻസസ് പറഞ്ഞാൽ പൊതുസമ്മതം അതായത് ഓവറോൾ എല്ലാവരുടെയും ഒപ്പീനിയൻ എടുത്തിട്ട് സമ്മതം എടുത്തിട്ട് പിന്നെ ഇൻക്ലൂഷൻ പറഞ്ഞാൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങൾ അതൊക്കെ പിന്നെ കമ്പാഷൻ ഇൻ ദ സെൻസ് ഇവിടെ കമ്പാഷൻ പറഞ്ഞാൽ നമ്മുടെ കനിവുദയം അതായത് കാരുണ്യം ബേസ്ഡ് ഒക്കെ കാരുണ്യം ഇല്ലാതല്ല കാരുണ്യം കൊണ്ട് നമ്മുടെ അനുകമ്പാനൊക്കെ പറയാം സസ്റ്റൈനബിലിറ്റി പറഞ്ഞാൽ നിലനിൽക്കുന്ന ഓക്കെ അപ്പം അവർ പറയാനും സ്ത്രീകൾ നമ്മൾ ലീഡർഷിപ്പ് ആയിട്ട് ലീഡർ ആയിട്ട് നമ്മൾ നിയമിക്കുകയാണെങ്കിൽ ദ ആർ മോർ ലൈക്ലി ടു മേക്ക് ഡിസിഷൻസ് ഓക്കെ അവര് അധികം എന്തിൻ്റെ ഇതിലാണ് അവർ തീരുമാനങ്ങൾ എടുക്കാം ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിങ് അതായത് പൊതുസമ്മതം അവരെല്ലാവരുടെയും ഒപ്പീനിയൻ എല്ലാവരുടെയും സമ്മതം എടുത്തിട്ടായിരിക്കും ഒരു ഡിസിഷൻ എടുക്കുക അതേപോലെ എല്ലാ കാര്യങ്ങളും വേണ്ട കാര്യങ്ങളും പറയുന്നത് ഓക്കെ വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനുള്ള കഴിവ് അവർക്കുണ്ട് അതേപോലെ അവർ ഫുള്ളി ഇങ്ങനെ ഹാർഡ് ഹാർട്ടഡായിട്ടല്ല അവർ ദയയും കാരുണ്യം കൊണ്ടൊക്കെയാണ് ഡിസിഷൻസ് എടുക്കുന്നത് അല്ലാതെ ആ അങ്ങനെ കർഷിച്ചിട്ട് അവർ പറയില്ല അത് ചെയ്യണം ഇത് ചെയ്യണം അത് അങ്ങനെ വേണം അങ്ങനെയല്ല അവരെല്ലാ കാര്യങ്ങളും നോക്കണം അവർ എന്താണ് ആ ഒരു ദയ കാരുണ്യം ഉള്ള രീതിയിലൊക്കെയാണ് അവർ ചെയ്യുന്നത് ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഓക്കെ അതായത് അവർ അധികം നിലനിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ ഇതാക്കുക അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് കേടുവരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പുതിയ ഡിസിഷൻസ് എടുക്കണം ഒരു ഡിസിഷൻ എടുത്തത് അത് അധികം നമുക്ക് നിലകൊണ്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് വേറെ ഒന്നിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും അങ്ങനെയല്ല ഓൺ ലോങ്ങ് ടേം സസ്റ്റൈനബിലിറ്റി നമുക്ക് അധികകാലം നിലനിൽക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ നിയമങ്ങളൊക്കെയാണ് സ്ത്രീ ഒരു ലീഡറായി വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് ഇതിപ്പോൾ ഒരു മെന്നിനെ കമ്പെയർ ചെയ്തിട്ടാണ് മെന്ന് അധികം പുരുഷന്മാർ പറഞ്ഞാൽ അവർക്ക് അധികം കാരുണ്യവും

കോൺഫിഡൻസ് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ദൃഢ വിശ്വാസം അതാണ് കോൺഫിഡൻസ് ഓക്കെ കോമ്പിറ്റൻസിൻ്റെ അർത്ഥം കൂടെ വേണമെങ്കിൽ നമുക്ക് ശേഷി അതായത് അവരുടെ കഴിവ് പറയാം അല്ലെങ്കിൽ അവരുടെ കോംപിറ്റൻസ് അവരുടെ ഓപ്പോസിറ്റ് ഒപ്പോണൻറ്റ് ഓക്കെ അവർക്ക് അവർ മത്സരിക്കുന്ന ആൾ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഇറ്റ്സ് ട്രൂ ദാറ്റ് വിമെൻ സംസ് ലാക്ക് ദ കോൺഫിഡൻസ് അപ്പോൾ അത് ഒന്ന് നോക്കിയാൽ സത്യമാണ് എന്ത് സ്ത്രീകൾക്ക് അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ആ ഒരു ദൃഢവിശ്വാസം കുറവാണ് ലാക്ക് ചെയ്യാണ് കുറവാണ് എന്തിനു വേണ്ടിയിട്ട് ടു മാച്ച് ദിയർ കോമ്പിറ്റൻസ് അവർ അവരുടെ ശേഷിക്ക് അവരുടെ ഒപ്പൊണൻറ്റിനെ ഒപ്പം മാച്ച് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ കഴിവുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ കുറവാണ് എന്നാണ് പറയുന്നത് ബട്ട് നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെന്റ് ദ നെറേറ്റീവ് ഇൻ ദിയ ഫേവ് ഓക്കെ അപ്പോൾ ഇങ്ങനെ കോൺഫിഡൻസ് കുറവാണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൻ്റെ അല്ല ആ ഒരു ആലോചന അവർ ചേഞ്ച് ചെയ്യണം ഓക്കെ അത് സ്ത്രീകളിനെ ചെയ്ഞ്ച് ചെയ്യണം ഓക്കെ ദ നീഡ് ടു ചേഞ്ച് ദറ്റ് മൈൻഡ് സെറ്റ് ആ ഒരു തോട്ട് ആ ഒരു മൈൻഡ് സെറ്റ് അതായത് അവരെ കൊണ്ട് സാധിക്കില്ല അവരെ കൊണ്ട് പറ്റില്ല എന്ന ആ ഒരു മൈൻഡ് സെറ്റ് അവർ മാറ്റണം ആൻഡ് റീസെറ്റ് ദ നറേറ്റീവ് ഇൻ ദിയാ ഫേവർ എന്നിട്ട് മാറ്റിയിട്ട് അവരെ കൊണ്ട് സാധിക്കും അങ്ങനെ അവരുടെ ഫേവറിൽ അവർ ആലോചിക്കാൻ തുടങ്ങണം ഓക്കെ എന്നാലുള്ളൂ നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുക അല്ലാതെ സ്ത്രീകൾക്ക് കഴിവുണ്ട് നമ്മൾ എത്ര അവരെ മുന്നിക്ക് പുഷ് ചെയ്താലും അവർ പിന്നീക്ക് തന്നെ പേടിച്ച് കോൺഫിഡൻസ് ഇല്ലാതെ ഇങ്ങനെ പിന്നീക്ക് പിന്നീക്ക് പിന്മാറിയാൽ നമുക്ക് ഒരിക്കലും ഇത് സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് എംപവർമെൻറ്റ് സക്സസ്ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് കോൺഫിഡൻസ് ഇല്ല എന്നെക്കൊണ്ട് സാധിക്കില്ല ആ ഒരു പേടി മാറ്റി അവരുടെ ഫേവറിൽ എന്നെക്കൊണ്ട് പറ്റും Okay, I can do it.. mindset So it is essential that women be ready to dare the difference, to take risks and step outside their comfort zone. ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം സാധിപ്പിക്കണമെങ്കിൽ എന്താണ് എസെൻഷ്യൽ നിർബന്ധമായിട്ടും വിമൻ ഷുഡ് ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ് ഓക്കെ അവർക്ക് ഡെയർ ദ ഡിഫറൻസ് അതായത് ഈ വ്യത്യാസങ്ങളെ അവർക്ക് മാറ്റാനുള്ള ഒരു ധൈര്യം വേണം ഓക്കെ ഡെയർ പറഞ്ഞാൽ ആ ഒരു ധൈര്യപ്പെടുക അല്ലെങ്കിൽ മുതിര ഓക്കെ മുൻ മുന്നിൽ വരാം അപ്പോൾ ആ ഒരു വ്യത്യാസങ്ങൾ മാറ്റാനുള്ള ധൈര്യം വേണം അവർക്ക് ഓക്കെ ആ ഡെയർ ദ ഡിഫറൻസ് ഓക്കെ അവരത് ഫേസ് ചെയ്യണം ഓക്കെ എന്നാലുള്ളൂ അവർക്കത് തുറന്നടിച്ച് അത് മാറ്റാൻ പറ്റാം ഓക്കെ അവരത് ഫേസ് ചെയ്യണം ടു ടേക്ക് റിസ്ക് ഓക്കെ റിസ്ക്കുകൾ എടുക്കാം ആൻഡ് ഓൾസോ സ്റ്റെപ്പ് ഔട്ട്സൈഡ് യവർ കംഫർട്ട് സോൺ ഓക്കെ അവരിപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു ചെറിയ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് അവർ വരണം എന്നിട്ട് അവരത് ആ ഒരു കംഫർട്ട് സോണെന്ന് പറഞ്ഞാൽ ആ ഒരു ഇപ്പം അവരുടെ അവസ്ഥയിൽ നിന്ന് അവർ പുറത്തേക്ക് ഒന്നുകൂടി ഒന്ന് ഫ്രീ ആയിട്ട് വരണം അതായത് അവർ ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ആകണം അതാണ് പറയുന്നത് ഓക്കെ ഈ എന്നിട്ട് ഈ ഡിഫറൻസുകളെ മാറ്റാനുള്ള റിസ്ക്കുകളും സ്റ്റെപ്പുകളും എന്നാണ് പറയുന്നത് കാരണം ഇതൊരു സിമ്പിൾ ജോബല്ല നമ്മൾ പുറമേ ഉള്ള ആൾക്കാർ മാത്രം ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് എംപവർമെൻറ്റ് സാധിക്കില്ല അപ്പോൾ അവർ വിമൻ അവർ തന്നെ എന്താണ് ഈ റിസ്ക്കുകളൊക്കെ ഏറ്റെടുക്കാനും കുറച്ചുകൂടി ഒന്ന് ഓപ്പണായിട്ട് മുന്നിക്ക് വരാനുള്ള ആ ഒരു കഴിവ് വേണം ഓക്കെ ആ ഒരു ഡിഫറൻസുകളെ മാറ്റാനുള്ള ഒരു ശക്തി ആ ഒരു ധൈര്യം വേണം എന്നാണ് പറയുന്നത് നന്ത് ലെസ്

ധൈര്യത്തോടെ മുന്നിൽ വരാനുള്ള ആ ഒരു ധൈര്യം സംഭരിച്ച് വന്നാലും ഓക്കെ നമ്മളവിടെ നമ്മുടെ മുന്നിൽ പിന്നെ വേറൊരു ബാരിയർ ഇല്ലാന്നു വിചാരിക്കരുത് ഓക്കെ നമ്മൾ എത്ര നമ്മൾ ഓൺ ദ വേ ഓൺ ദ ഡ്രൈവ് ടു സക്സീഡ് ആണെങ്കിലും നമ്മൾ എത്ര സക്സസ്ഫുൾ ആവാൻ നിൽക്കുകയാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് എപ്പോഴും എന്ത് കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ് ഓരോരോ തടസ്സങ്ങൾ എന്തായാലും ഉണ്ടാകും അല്ലാതെ മെയിൻ തടസ്സം നമുക്ക് ഈ മുന്നിൽ വന്നിട്ട് ആൾക്കാരോട് പറയാം ആ ഒരു ധൈര്യം കാണിക്കൽ മാത്രമല്ല അതിന് ശേഷം ബാരിയേഴ്സ് ഫേസ് എക്സാമ്പിൾ ആയിട്ട് വി ആർ പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ എ വില്ലേജ് അപ്പോൾ ഒരു വില്ലേജിൽ സാധാരണ നമുക്ക് ആവശ്യമില്ല നമ്മുടെ ജി ഫസ്റ്റ് സ്റ്റാൻഡ് സെക്കൻഡ് സ്റ്റാൻഡ് പ്രൈമറി പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ട ആ ഒരു വിദ്യാഭ്യാസം ലഭിക്കേണ്ട കാര്യങ്ങളായാലും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വിമൻ ഇൻ ബിസിനസ് ഒക്കെ ബിസിനസ് കാര്യങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് ഹൈ ലെവൽ വൈറ്റ് കോളേജ് ജോബ്സിനുള്ള കാര്യങ്ങളായാലും എല്ലാത്തിലും ഓരോരോ ഒബ്സ്റ്റാക്കിൾസ് ഓരോരോ എന്താണ് ബാരിയേഴ്സ് തടസ്സങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അല്ലാതെ മെയിൻ തടസ്സം മുന്നിക്ക് വരാം ഇത് സമൂഹത്തിനോട് പറയുക സമൂഹത്തിലേക്ക് ഈ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുക അതായത് എംപവർമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഈ മൂന്ന് എൽസ് ചെയ്യുക എന്നത് മാത്രം മാത്രമല്ല എല്ലാ സ്റ്റെപ്പിലും എല്ലാ സ്റ്റേജിലും നമ്മളിങ്ങനെ മുന്നോട്ട് സക്സസ്ഫുൾ ആകും തോറും നമുക്ക് കുറേ കുറെ ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യാനുണ്ട് എന്നാണ് ഓക്കെ ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വെർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദിയർ പൊട്ടൻഷ്യൽ വിത്തൗട്ട് ഇമ്പരിമെന്റ് ഓർ പ്രെജുഡിസ് ഓക്കെ അതായത് ഇമ്പരിമെൻറ്റ് ഇൻ ദ സെൻസ് അതിൻ്റെ മീനിങ് പറഞ്ഞാൽ പ്രതിരോധമോ ഒരു വിലക്കോ അങ്ങനെ അങ്ങനെ എന്താണ് തടസ്സമൊന്നുമില്ലാതെ അതാണ് വിത്തൗട്ട് ഇമ്പരിമെൻറ്റ് പറഞ്ഞാൽ ഓർ വിത്തൌട്ട് പ്രജുഡിസ് പറഞ്ഞാൽ ഏകദേശം സെയിം മീനിങ് തന്നെയാണ് അതായത് ഏതൊരു അഭിപ്രായമോ അസൂയോ അങ്ങനെ ഒന്നുമില്ലാതെ ഓക്കെ അപ്പോൾ ഈ വിമെൻസിന് സ്ത്രീകൾക്ക് അവരുടെ കഴിവ് പുറത്തേക്ക് എടുക്കാൻ അല്ലെങ്കിൽ അവരുടെ കഴിവ് ഫുള്ളി എന്താണ് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചെടുക്കാൻ ഓക്കെ ആ ഒരു ടൈം ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോഴും സ്ത്രീകൾ ഒരു മുക്കിൽ ഒരു കോർണറിൽ പോയി ഇരിക്കുക അങ്ങനെ അവരെ താഴ്ത്തിക്കെട്ടുക ആ ഒരു ടൈമല്ല അതിൽ നിന്നൊക്കെ അവർ ഉയർന്ന് എണീക്കേണ്ട ടൈമായിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇറ്റ് ഇസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് ഈ വേൾഡ് ഓക്കെ ആ ഈ ഒരു സമയമായിട്ടുണ്ട് എന്തിൻ്റെ സമയം നമ്മുടെ വേൾഡിലുള്ള സ്ത്രീകൾക്ക് അവരുടെ കഴിവ് പുറത്ത് കിടക്കാൻ ഓക്കെ വിത്തൗട്ട് ഒരു തടസ്സോ ഒരു എതിരഭിപ്രായമോ ഇല്ലാതെ അവർക്ക് മുന്നിലേക്ക് വരാനുള്ള ആ ഒരു ടൈം ആയിട്ടുണ്ട് ഓക്കെ അങ്ങനത്തെ ഒരു സ്ത്രീകളുള്ള ഒരു വേൾഡ് ഉണ്ടാക്കിയെടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആൻഡ് ദ വേൾഡ് വിൽ റീപ് ദ ബെനഫിറ്റ്സ് ഓക്കെ എന്നിട്ട് അതിൻ്റെ ലാഭം അതായത് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റുകൾ ഓക്കെ നല്ല കാര്യങ്ങൾ പോസിറ്റീവ് തിങ്സ് ഈ വേൾഡിന് തന്നെയാണ് ഉപകാരപ്പെടുന്നത് അല്ലാതെ സ്ത്രീകൾക്ക് അവരുടെ സ്വയം കാര്യത്തിന് വേണ്ടിയിട്ടല്ല അത് പറയുന്നത് ഓക്കെ ഇത് എങ്ങനെ പോയാലും സ്ത്രീകൾക്ക് നമ്മൾ എംപവർമെൻറ്റ് കൊടുക്കുമ്പോൾ ഈക്വൽ റൈറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ത്രീ എൽസ് കൊടുക്കുമ്പോൾ സ്ത്രീകൾ അവർക്ക് മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് ഓക്കെ ഇത് ഹോൾ വേൾഡ് തന്നെയാണ് അപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് എന്ത് കൊഴിയാൻ പറ്റും റീ പറഞ്ഞാൽ കൊഴിയാം ഓക്കെ അവർക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ്സ് കൊയ്യാൻ പറ്റും ലാഭം ാണ് പറയുന്നത് അതായത് ഈ തന്നെയാണ് എന്ത് പ്രയോജനപ്പെടുന്നത് ഉപകാരപ്പെടുന്നതും അതാണ് റീപ് ദ ബെനഫിറ്റ്സ് പറയുന്നത് എൽസ് വിൽ ഗെറ്റ് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് എല്ലുകൾ ദ ത്രീ എൽസ് ആണ് നമുക്ക് ആ ലെവലിൽ നമ്മൾ എത്തിപ്പിക്കാൻ പറ്റാം ഓക്കെ ഇഫ് വി ഡേർ ദ ഡിഫറെൻസ് ദ ഡിഫറെൻസ് വിൽ ഡെലിവർ അപ്പം നമുക്ക് ഈ ഒരു വ്യത്യാസങ്ങളെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യമുണ്ടെങ്കിൽ ഓക്കെ ആ ഒരു നമുക്ക് ആ നമ്മളെ കൊണ്ട് അത് പൊട്ടിക്കണം ആ ഒരു കോൺഫിഡൻസ് ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഡെയർ ദി ഡിഫറൻസ് ഈ വ്യത്യാസങ്ങളെയൊക്കെ നമുക്ക് മാറ്റിമറിക്കാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ദ ഡിഫറൻസ് വിൽ ഡെലിവർ അപ്പോൾ ആ വ്യത്യാസം നമ്മൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണോ വരുത്തിയത് അത് ഡെലിവർ ചെയ്യും ഡെലിവർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്താണ് അതിൻ്റെ റിസൾട്ട് നല്ല പോസിറ്റീവായ റിസൾട്ട് തന്നെ കിട്ടും ഓക്കെ ഇപ്പോൾ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ ബെനഫിറ്റ്സ് റീപ് ചെയ്യാൻ പറ്റും നമുക്ക് ഉപകാരപ്പെടേ ഉള്ളൂ ചെയ്യാന്നാണ് പറയുന്നത് ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് ഡിഫറൻസ് വിൽ ഡെലിവർ നമുക്ക് ഈ ഡിഫറൻസ് ൾ വരുത്താനുള്ള ആ ഒരു ധൈര്യമുണ്ടോ എന്നാൽ നമ്മൾ വരുത്തിയ ചേഞ്ചസിൽ നിന്ന് നമുക്ക് അതിൽ നിന്നുള്ള ഡെലിവർ കിട്ടും അതായത് പോസിറ്റീവ് റിസൾട്ടേ ഉള്ളു കിട്ടുക ബെനഫിറ്റ്സേ ഉള്ളു കിട്ടുക എന്നാണ് പറഞ്ഞത് ഓക്കെ പിന്നെ താങ്ക് യു വെരി മച്ച് പറഞ്ഞിട്ട് നമ്മുടെ സ്പീച്ച് ഇവിടെ ഓറേറ്റർ സ്റ്റോപ്പ് ചെയ്യാണ് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്റ്റൻ ലഗാഡ് കൊടുത്ത സ്പീച്ച് ഓക്കെ എല്ലാവർക്കും ഇത് മനസ്സിലായി വിചാരിക്കുന്നു ഇനി ഏതെങ്കിലും പോഷൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കൊമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ എന്തായാലും അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇനി അടുത്ത ക്ലാസ്സിൽ ഈ സ്പീച്ചിൻ്റെ ഒരു ഷോർട്ട് സമ്മറി അതേപോലെ ഈ ചാപ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ചാപ്റ്ററുടെ ഇമ്പോർട്ടൻസ് അതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തരുന്നതേരിക്കും അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകളുടെ ഇടയിലൂടെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും ടേക്ക് കെയറും ബൈ